അട്ടർ ഫെയിലിയർ എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ ലോക്കൽ മലയാളത്തിൽ ലോക തോൽവി അതേ വാക്ക് തന്നെ ഇവിടെ ഉപയോഗിക്കേണ്ടി വരും ഒന്നാം പിണറായി സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പും രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പും അട്ടർ ഫെയിലിയറാണ് ലോക തോൽവിയാണ് സ്ത്രീകൾക്കെതിരെയുള്ള ക്രൈം പെട്ടെന്ന് തീർക്കാം സ്ത്രീകൾക്കെതിരെയുള്ള ക്രൈം രണ്ടായിരത്തി ഇരുപതിൽ പന്ത്രണ്ടായിരം ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടായിരുന്നു തീർച്ചയായും വിനു ഇത് സർക്കാരിൻ്റെ പരാജയമാണ് പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയുടെ പരാജയമാണ് കേരളത്തിലെ പോലീസുകാരുടെ ഇടയിൽ ഇപ്പോൾ അറിയപ്പെടുന്നത് ശശി പോലീസ് എന്നാണ് അവർ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് തേർഡ് ഡിഗ്രി ഉപയോഗിക്കേണ്ട പോലീസ് എവിടെ വേണമെന്ന് കൃത്യമായിട്ട് പാർട്ടി റെക്കമെൻഡേഷനിൽ തേർഡ് ഡിഗ്രി ഉപയോഗിക്കുന്ന പോലീസ് ഉണ്ടാകും ബാർ മുതലാളിമാരെ എങ്ങനെ നിയന്ത്രിക്കണം എങ്ങനെ അവരുടെ കൈ കൈമടക്ക് വാങ്ങിക്കണം എന്ന് അറിയാവുന്ന അതിൽ വിദഗ്ദ്ധ വൈദഗ്ധ്യമുള്ള പോലീസുകാരനെ പാർട്ടി അവിടെ നിയമിക്കും മണൽ മാഫിയയുടെ കയ്യിൽ നിന്ന് എങ്ങനെ പൈസ വാങ്ങിക്കണമെന്ന് അറിയാവുന്ന അത്തരത്തിലുള്ള പോലീസ് ഓഫീസേഴ്സിനായിരിക്കും അവിടെ നിയമിക്കുക എല്ലാ പോലീസ് നിയമനങ്ങളും എ എസ് ഐ തൊട്ട് എസ് ഐ സി ഐ മേളോട്ടുള്ള എല്ലാ പോലീസ് നിയമനങ്ങളും ഇപ്പോൾ ശശിയുടെ കത്തില്ലാതെ പാർട്ടിയുടെ പൊളിറ്റിക്കൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ ശശിയുടെയോ അതിന് താഴെ വരുന്ന സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെയോ ജില്ലാ സെക്രട്ടറികളുടെയോ കത്തില്ലാതെ പോസ്റ്റിംഗ് നടക്കുന്നില്ല ഇപ്പോൾ ഷാഹുൽ അഹമ്മദിനെയും ആ മറ്റ് സുഹൃത്തിനെയും തെറി വിളിച്ച പോലീസിനെ നിയമിക്കുന്നതും ഈ പിണറായി വിജയനും ഈ പി ശശിയും തന്നെയാണ് വിനു നെടുങ്കണ്ടത്ത് രാജ്കുമാർ വരാപ്പുഴയിലെ ശ്രീജിത്ത് കോട്ടയത്ത് നവാസ് പാലക്കാട് വിനായകൻ മലപ്പുറത്ത് രഞ്ജിത്ത് കുമാർ കുണ്ടറയിൽ കുഞ്ഞുമോന് തൃശ്ശൂർ കാളിമുത്ത് വണ്ടൂരിൽ അബ്ദുല്ലത്തീൽ ഇത്രയും പേരുടെ മരണം സംഭവിച്ച കസ്റ്റഡിയിൽ ഡെത്തിൻ്റെ വിവരങ്ങൾ ഒരൊറ്റ ഗൂഗിൾ സെർച്ച് നമുക്ക് കിട്ടുക ഇതിലെന്തെങ്കിലും പ്രതിവിധി ഉണ്ടാവും ചോദിച്ചോ ഇല്ല ഇതിൻ്റെ കൂട്ടത്തിൽ മനോഹരൻ്റെ പേരും കൂടി എഴുതി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വിനു കസ്റ്റഡിയിൽ ഡെത്തിൻ്റെ കേസുകളുള്ളതെന്ന് ഓർക്കണേ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ കേരളത്തിലെ നമ്പറാണ് പറയുന്നത് യുപിയും ബീഹാറും ഒന്നുമല്ല മുപ്പത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മുപ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് നാൽപ്പത്തെട്ട് കസ്റ്റഡി ഡെത്ത് കേസസ് ആവേണ്ട അപ്പോൾ ഇത് പാർലമെൻറ്റിലായി അപ്പോൾ നിയമസഭ ഇപ്പോൾ പറഞ്ഞത് എണ്ണൂറ്റി ഇരുപത്തെട്ട് പോലീസ് ഓഫീസേഴ്സ് ക്രിമിനൽ ചാർജസ് നേരിടുന്നു എന്നാണ് പറയുന്നത് എണ്ണൂറ്റി ഇരുപത്തെട്ട് ഇത് നിയമസഭ പറഞ്ഞത് കഴിഞ്ഞ ആറ് കൊല്ലത്തിനിടയിൽ അപ്പോൾ നമ്മൾ വിചാരിക്കും നാൽപ്പത്തെട്ട് മുപ്പത്തഞ്ച് ഇരുപത്തൊമ്പത് മുപ്പത്തി ഇരുപത് എല്ലാവരും നമ്മൾ ശിക്ഷിക്കോ ഇല്ല വിനു ഇത്ര നാളുടെ ഇടയിൽ ഈ പിണറായി സർക്കാർ വന്നതിന് കഴിഞ്ഞതിന് ശേഷം പതിമൂന്ന് പേരെ മാത്രമേ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുള്ളൂ അതായത് ഈ എണ്ണൂറ്റി ഇരുപത്തെട്ടിൻ്റെ കൂടുതൽ ഈ കസ്റ്റഡിയൽ കേസ് ഡെത്തിൻ്റെ ഞാൻ വായിച്ച നമ്പറുകൾ വെച്ചിട്ടും എല്ലാം കൂടി കൂട്ടിയെടുത്താലും പതിമൂന്ന് പേരെ മാത്രമേ സർവീസിൽ നിന്നും നീന്ത റിമൂവ് ചെയ്തിട്ടുള്ളൂ പിന്നീട് ഒരു പ്രധാനപ്പെട്ട കാരണം മോന്തായം വളഞ്ഞാൽ അറുപത്തിനാലും വളയുമെന്നു പറയുന്നില്ല ഇത് അവർക്ക് പാർട്ടിക്ക് ഡീൽ വെക്കേണ്ടത് എങ്ങനെയാണ് പാർട്ടിക്ക് എങ്ങനെയാണ് പൈസ കിട്ടേണ്ടത് അതിനനുസരിച്ച് പോലീസിനെ നിയമിക്കും അതാത് പോലീസുകാരെ അവിടെ നിയമിക്കുകയും ചെയ്യുന്നു വിനു ഇപ്പോൾ മനോഹരൻ്റെ കാര്യത്തിൽ പോലീസാണെങ്കിലും സാധാരണ സിറ്റിസൺ ആണെങ്കിലും ക്രിമിനൽ ചാർജസോ റൈറ്റ്സോ എല്ലാം ഒന്നാണ് മനോഹരനെ അടിച്ചത് ഐ പി സി മുന്നൂറ്റി ഇരുപത്തി അനുസരിച്ച് ഒരു കൊല്ലം തടവ് കിട്ടാവുന്ന ശിക്ഷയാണ് ഈ പറഞ്ഞ ജിമ്മി ജെയിംസിന് മനോഹരനെ സ്റ്റേഷനിൽ കൊണ്ടു റോങ്ഫുൾ കൺഫൈൻമെന്റ് വെച്ചത് സെക്ഷൻ മുന്നൂറ്റി അനുസരിച്ച് മൂന്നനുസരിച്ച് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാവുന്നതാണ് അദ്ദേഹം രണ്ട് കൊല്ലം ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് പക്ഷെ ഞാൻ ഈ വായിച്ച നെടുങ്കണ്ടിന് തൊട്ട് ഈ വണ്ടൂരിലെ അബ്ദുൽ ലത്തീഫ് വരെ ഈ പറഞ്ഞ നാൽപ്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ നാൽപ്പത്തെട്ട് കസ്റ്റഡി ഡെത്തിൽ വരെ ഏതെങ്കിലും ഒരു പോലീസുകാരന് ഇത്തരത്തിൽ കേസ് എടുത്തിട്ടുണ്ടോ എടുക്കില്ല കാരണം പാർട്ടിക്ക് വരേണ്ട പൈസ കൃത്യമായി പിരിച്ചു കൊടുക്കാൻ അറിയാവുന്ന പോലീസുകാരെ എപ്പോഴും പാർട്ടി അവരുടെ ചിരകലടിയിൽ സൂക്ഷിക്കും പാർട്ടി ഇങ്ങനെ സൂക്ഷിക്കുന്നുകൊണ്ടെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ അഴിഞ്ഞാടുക തന്നെ ചെയ്യും പിന്നെ ഈ ഈ പറയുന്ന ഇതിനെല്ലാം മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇന്റർവെൻഷനാണ് പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ വന്നു കഴിഞ്ഞാൽ പോലീസ് സിസ്റ്റം സ്വതന്ത്രമാകില്ല ഞാൻ എന്ത് ചെയ്താലും എന്നെ ജില്ലാ കമ്മിറ്റി സംരക്ഷിക്കും ഞാൻ ആരെയടിച്ചാലും എന്നെ ജില്ലാ കമ്മിറ്റി സംരക്ഷിക്കും ഇപ്പം ആ പറഞ്ഞ രണ്ട് പേരിൽ ഒരാൾ പറയാണ് നീ ആരെടുക്ക പോയ നിന്നെ കച്ചവടം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് എറണാകുളത്ത് നിനക്കെ കച്ചവടം ചെയ്യാൻ അങ്ങനെ പറയാൻ ധൈര്യം ആരാണ് ഈ പോലീസിനെ കൊടുത്തത് വിനു ഇന്നസെൻറ്റ് മരിച്ചപ്പോൾ പിണറായി വിജയൻ കുടുംബസഹിതം അമ്പത് വണ്ടിയെടുത്ത് അവിടെ ഇപ്പോൾ ഇംഗ്ലാം വിളിച്ചു ഈ മനോഹരൻ്റെ വീട്ടിൽ പോകണമെന്നൊന്നും പറയുന്നില്ല മനോഹരൻ ഒറ്റപ്പെട്ട സംഭവമല്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് നാൽപ്പത്തെട്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പറഞ്ഞു ഇതിന് മാ ഇതിന് കുറേ ഒറ്റ വാചകം കൊടുക്കാലോ ഇത് ഇനി മേലാൽ ആവർത്തിക്കാൻ ഞാൻ ഈ പോലീസിനെ സമ്മതിക്കില്ലെന്ന് പറയാലോ അദ്ദേഹം അത് പറയില്ല കാരണം മോന്തായം വളഞ്ഞു തന്നെ ആയിരിക്കുന്നു അതുകൊണ്ട് അത് പറയത്തില്ല ഇനി നമുക്ക് എന്തെങ്കിലും സംരക്ഷണം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോലീസുകാരെ കണ്ടാൽ മാറി നടന്നോണം നമ്മൾ ഈ വഴിയിലുള്ള ടീമിനെ കണ്ടാൽ മാറി വിനു ബ്രഹ്മപുരം കേസിൽ കോടതി പറഞ്ഞായിരുന്നു കേരളത്തിലെ സംസ്ഥാന സർക്കാർ അട്ടർ ഫെയിലിയറാണ് അത് അതേ വാക്ക് അട്ടർ ഫെയിലിയർ എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ ലോക്കൽ മലയാളത്തിൽ ലോക തോൽവി അതേ വാക്ക് തന്നെ ഇവിടെ ഉപയോഗിക്കേണ്ടി വരും ഒന്നാം പിണറായി സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പും രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പും അട്ടർ ഫെയിലിയറാണ് ലോക തോൽവിയാണ് പിന്നു ഈ അക്രമം എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ക്രൈം എല്ലാം ഇവർ തടയുന്നുണ്ട് ഇല്ല വിനു സ്ത്രീകൾക്കെതിരെയുള്ള ക്രൈമോ പെട്ടെന്ന് തീർക്കാം സ്ത്രീകൾക്കെതിരെയുള്ള ക്രൈം രണ്ടായിരത്തി ഇരുപതിൽ പന്ത്രണ്ടായിരം ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൂടി പതിനാറായിരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വീടിന് രണ്ടായിരം കൂടി എണ്ണായിരം ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ കൂടുകയും ഈ സർക്കാരിൻ്റെ ആഭ്യന്തര അട്ടർ ഫെയിലർ ആകും പിന്നെ നമ്മുടെ മലയാളികൾക്കുണ്ടല്ലോ ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധവുമില്ല ആർക്കും രോഷവും ഒന്നുമില്ല എല്ലാവരും ഇതിനെ ന്യായീകരിക്കും മിണ്ടാതിരിക്കും മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുകയും ചെയ്യും പിന്നെ ജോർജ് ഫ്ലോയിഡ് എന്ന് പറഞ്ഞൊരു കറുത്ത വർഗ്ഗക്കാരനെ വെളുത്ത വർഗ്ഗക്കാരനെ ഒരു പോലീസുകാർ കഴുത്ത് നേരിച്ചു കൊന്നപ്പം ഇവിടെ എഫ് ബിയിലെല്ലാം മറ്റും അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചർ വെച്ച് ഇവിടെ ഭയങ്കര ഓട്ടമായിരുന്നു എല്ലാവരും അതുപോലെ ജയ് ബീബ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയപ്പോൾ അതിലെ ആ ചന്ദ്രു എന്ന് പറഞ്ഞ വക്കീലിനെ സി പി എം കാരനാണ് ആ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചന്ദ്രു കൊണ്ടു വന്ന സിനിമാ എന്നൊക്കെ പറഞ്ഞ ആവേശപരിതര എന്നാൽ ഈ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നാൽപ്പത്തെട്ട് ഒറ്റപ്പെട്ട കസ്റ്റഡിയിൽ ഡെത്തിന്റെ കേസുണ്ട് ആർക്കെങ്കിലും എവിടെയെങ്കിലും പ്രൊഫൈൽ പിക്ചർ മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും എവിടെങ്കിലും റോഡിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ ആർക്കും വേദനയില്ല പോയത് ആർക്കും അതാണ് മനോഹരൻ കേരളം നേരിടുന്ന ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നവും ഇപ്പോൾ മനോഹരന്റെ വീട്ടുകാരെ ഓർക്കുക ഭാര്യ വിദ്യാർത്ഥികളായ രണ്ട് മക്കൾ അവർ അത്താണിയില്ലാതെ ഇനി ജീവിക്കും അവരുടെ മുന്നിൽ ജീവിക്കാൻ മറ്റു വഴികളില്ല പക്ഷേ ഈ ജിമ്മി ജോസ് സംരക്ഷിക്കപ്പെടും ജിമ്മി ജോസിനെ സർവീസിൽ തിരിച്ചെടുക്കും ജിമ്മി ജോസിനൊപ്പം മനോഹരനെ മർദ്ദിച്ചവരൊക്കെ സർക്കാരിൽ നിന്ന് ശമ്പളം പറ്റും പിന്നെ പെൻഷൻ വാങ്ങി ആജീവനാന്തം കഴിയും ഇതേ പാലസ് പോലീസിൽ മർദ്ദന മുറകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കും സംരക്ഷണം കിട്ടും ഇവരൊക്കെ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങിച്ച് അവസാനം വരെ ജീവിക്കും പക്ഷേ മനോഹരന്മാരുടെ കുടുംബങ്ങൾ തെരുവിൽ അലയും പിണറായി വിജയൻ ഇനിയെങ്കിലും ഇത്തരം മുന്നറിയിപ്പുകൾ കണക്കിലെടുത്ത് പോലീസിലെ ക്രിമിനലുകളെ പുറത്താക്കണം